നമസ്കാരം എല്ലാവർക്കും. ക്ലാസ് റൂം പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ജനറൽ ഇംഗ്ലീഷിലെ വൊക്കാബുലറിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് ആണ് നോക്കുന്നത്. അതായത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതും അതുപോലെ ചോദിക്കാൻ ഇനി പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം സിനോണിംസ് നോക്കാം. ബെനവലൻറ്റ്, അതിൻ്റെ സിനോണിമാണ് ഹ്യൂമെയിൻ. എന്താണ് ബെനവലൻറ്റിൻ്റെ സിനോണിമാണ് ഹ്യൂമെയിൻ, കരുണയുള്ള എന്നാണ് മീനിങ്. ബെനവലൻറ്റ്, ഹ്യൂമെയിൻ, കരുണയുള്ള. അടുത്തത് എംബറസ്, ഡിസ്കംഫിറ്റ്, അതായത് ചിന്താക്കുഴപ്പത്തിലെത്തിക്കുക. അതൊക്കെയാണ് മീനിങ്. എംബറസ്, ഡിസ്കംഫിറ്റ്, ചിന്താക്കുഴപ്പത്തിൽ എത്തിക്കുക. അടുത്തത് ബസാർ, സ്ട്രേഞ്ച്, വിചിത്രമായ. ബസാർ, സ്ട്രേഞ്ച്, വിചിത്രമായ. ഗറലസ്, ടോക്കേറ്റീവ്, അതായത് കൂടുതൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ വാചകം അടിക്കുന്ന എന്നൊക്കെ പറയാം. ഗറലസ്, ടോക്കേറ്റീവ്. അടുത്തത് ഇൻഡിജനസ്, നേറ്റീവ്, സ്വദേശിയായ. ഇൻഡിജനസ്, നേറ്റീവ്, സ്വദേശിയായ. ബെനവലൻറ്റ്, ഹ്യൂമെയിൻ, കരുണയുള്ള. ഇംബറസ്, ഡിസ്കംഫിറ്റ്, ചിന്താക്കുഴപ്പത്തിലെത്തിക്കുക. ബസാർ, സ്ട്രേഞ്ച്, വിചിത്രമായ. ഗറലസ്, ടോക്കേറ്റീവ്, വാചകമടിക്കുന്നത്. ഇൻഡിജനസ്, നേറ്റീവ്, സ്വദേശിയായ. അടുത്ത് നമുക്ക് ആൻറ്റോണിംസ് നോക്കാം. മാഗ്നാനമസ്, അൺജെനറസ് എന്നാണ് അതിൻ്റെ ഓപ്പസിറ്റ്. മാഗ്നാനമസ് എന്ന് വെച്ചാൽ മഹാമനസ്കനായ. മാഗ്നാനമസിൻ്റെ സിനോണിമായിട്ട് നമുക്ക് ജെനറസ് പറയാം. ജെനറസിൻ്റെ മീനിങ് മഹാമനസ്കനായ എന്നൊക്കെയാണ്. എന്നാൽ അൺജെനറസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പസിറ്റ് മീനിങ് വരും. മാഗ്നാനമസ് അതിൻ്റെ ഓപ്പസിറ്റ് എന്താണ്? അൺജെനറസ് ആണ്. മാഗ്നാനമസിൻ്റെ മീനിങ് മഹാമനസ്കനായ എന്നാണ്. ജെനറസിൻ്റെ മീനിങ് മഹാമനസ്കനായ എന്നാണ്. അൺജെനറസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് മീനിങ് ആണ് വരുന്നത്. കറക്റ്റായിട്ട് അതിനൊരു മലയാളത്തിലൊരു വാക്ക് നമുക്ക് പറയാനില്ല. അടുത്തത് കംഫർട്ട്. കംഫർട്ട് എന്ന് വെച്ചാൽ ക്ഷേമം എന്നാണ് അർത്ഥം. ഓപ്പോസിറ്റ് എന്താണ്? ഡിസ്ട്രസ് എന്നാണ്. അതായത് ദുരിതം എന്നർത്ഥം വരുന്ന ഡിസ്ട്രസ് ആണ് കംഫർട്ടിൻ്റെ ഓപ്പോസിറ്റ്. ഹെവി, ലൈറ്റ്, ഹെവി ഭാരമുള്ള, ലൈറ്റ് ഭാരമില്ലാത്ത. അടുത്ത അനാമലി, അതായത് വ്യതിചലനം എന്നൊക്കെ പറയാം. അതിൻ്റെ ഓപ്പോസിറ്റാണ് കൺസിസ്റ്റൻസി, അതായത് പൊരുത്തം എന്ന് പറയും. കൺസിസ്റ്റൻസി, അനാമലി ഓപ്പോസിറ്റാണ് കൺസിസ്റ്റൻസി. അറൈവ്ഡ്, ഡിപ്പാർട്ടഡ്. അറൈവ്ഡ് എന്ന് വെച്ചാൽ എത്തിച്ചേരുക, ഡിപ്പാർട്ടഡ് എന്ന് വെച്ചാൽ പിരിഞ്ഞു പോവുക. ഒന്നുകൂടെ നോക്കാം. മാഗ്നാനമസ്, മഹാമനസ്കനായ. ജനറസും മഹാമനസ്കനായ. മാഗ്നാനമസിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അൺജെനറസ് ആണ്. കംഫർട്ട്, ക്ഷേമം എന്നാണ് മീനിങ്. ഓപ്പോസിറ്റാണ് ഡിസ്ട്രസ്, ദുരിതം. ഹെവി ഓപ്പോസിറ്റ് ലൈറ്റ്. അനാമലി വ്യതിചലനം, കൺസിസ്റ്റൻസി പൊരുത്തം. അറൈവ്ഡ് എത്തിച്ചേരുക, ഡിപ്പാർട്ടഡ് പിരിഞ്ഞു പോവുക. അടുത്ത് നമുക്ക് ഫ്രേസൽ വെർബ്സ് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയതിൻ്റെ ബാക്കിയായിട്ട് കമ്മിൻ്റെ തന്നെ മൂന്നെണ്ണം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ കൂട്ടി മൊത്തമായിട്ടാണ് പറയുന്നത്. കമോൺ എന്ന് വെച്ചാൽ ടു മേക്ക് പ്രോഗ്രസ്, അതായത് പുരോഗതി ഉണ്ടാവുക. കമോൺ, ടു മേക്ക് പ്രോഗ്രസ്. കം ഓഫ്, ടു ടേക്ക് പ്ലേസ് ഓർ ഹാപ്പൻ, സംഭവിക്കുക. കം ഓഫ്, ടു ടേക്ക് പ്ലേസ് ഓർ ഹാപ്പൻ. Come in, to complete a competition in a specified position. ഒരു എടുത്ത് പറയപ്പെട്ട ഒരു പൊസിഷനിലെത്തി കോമ്പറ്റീഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനെയാണ് കം ഇൻ എന്ന് പറയുന്നത്. കം അപ്പ് എന്ന് വെച്ചാൽ ടു മൂവ് ടുവേർഡ്സ്, മുൻപോട്ട് വരിക. ടു മൂവ് ടുവേർഡ്സ്, ടുവേർഡ്സ് ആണ് കം അപ്പ്. കം എക്രോസ് മീൻസ് മീറ്റ് ബൈ ചാൻസ്. ബൈ ചാൻസ് ആയിട്ട് നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടുമുട്ടുന്നതിനെയാണ്, യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടുന്നതിനെയാണ് കം എക്രോസ് എന്ന് പറയുന്നത്. കം ഓൺ ടു മേക്ക് പ്രോഗ്രസ് ആണ്. കം ഓഫ് ടു ടേക്ക് പ്ലേസ് ഓർ ഹാപ്പൻ ആണ്. കം ഇൻ എന്തായിരുന്നു? ടു കംപ്ലീറ്റ് എ കോമ്പറ്റീഷൻ ഇൻ എ സ്പെസിഫൈഡ് പൊസിഷൻ. കം അപ്പ് ആണ് ടു മൂവ് ടുവേർഡ്സ്. കം എക്രോസ് മീറ്റ് ബൈ ചാൻസ്. ഇനി കം അറ്റ് എന്താണ്? ടു അറ്റാക്ക്. കം അറ്റാണ് അറ്റാക്ക്, ആക്രമിക്കുക, അല്ലെങ്കിൽ ടു ഒപ്റ്റെയിൻ എന്ന് പറയാം. കമ്മറ്റ് രണ്ട് മീനിങ് ഉണ്ട്, ടു അറ്റാക്ക് അല്ലെങ്കിൽ ടു ഒപ്റ്റെയിൻ. കമ്മറ്റ് എന്ന് വെച്ചാൽ അറ്റാക്ക് അല്ലെങ്കിൽ ഒപ്റ്റെയിൻ. കം ബൈ എന്താണ്? ടു ഗെയിൻ പൊസഷൻ എന്ന് വെച്ചാൽ ഉടമസ്ഥത നേടിയെടുക്കുക. അതിനെയാണ് ടു ഗെയിൻ പൊസഷൻ എന്ന് പറയുന്നത്. കം ബൈ, കം ബൈ എന്താണ്? ടു ഗെയിൻ പൊസഷൻ ആണ്, ഉടമസ്ഥത നേടിയെടുക്കുക. കം എലോങ് എന്താണ്? ടു അക്കമ്പനി, അനുഗമിക്കുക. അതാണ് കം എലോങ്. കം എലോങ് എന്ന് വെച്ചാൽ ടു അക്കമ്പനി, അനുഗമിക്കുക. ഇത് മൂന്നുമാണ് പുതിയതായിട്ടുള്ളത്. കം മറ്റെന്ന് വെച്ചാൽ ടു അറ്റാക്ക് അല്ലെങ്കിൽ ടു ഒപ്റ്റെയിൻ ആണ്. കം ബൈ എന്ന് വെച്ചാൽ ടു ഗെയിൻ പൊസഷൻ ആണ്, അതായത് ഉടമസ്ഥത നേടിയെടുക്കുക എന്ന് പറയാം. കം എലോങ് എന്ന് വെച്ചാൽ ടു അക്കമ്പനി ആണ്, അനുഗമിക്കുകയാണ്. ഇനി ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ് നോക്കാം. വേ ആൻഡ് മീൻസ് എന്ന് വെച്ചാൽ മെത്തേഡ്സ് ആൻഡ് റിസോഴ്സസ് ഫോർ അക്കംപ്ലിഷിംഗ് സംതിങ്. എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതികൾ അല്ലെങ്കിൽ സോഴ്സസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്. അതിനെ ആ ഒരു മീനിങ് വരാൻ വേണ്ടിയാണ് വേ ആൻഡ് മീൻസ് എന്ന് പറയുന്നത്. മെത്തേഡ്സ് ആൻഡ് റിസോഴ്സസ് ഫോർ അക്കംപ്ലിഷിംഗ് സംതിങ്.
get head around എന്ന് വെച്ചാൽ എന്താണ് ടു ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് സംതിങ് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാൻ ഏബിൾ ആകുന്നതിനെയാണ് ഗെറ്റ് ഹെഡ് എറൗണ്ട് എന്ന് പറയുന്നത് ടു ഷോ വൈറ്റ് ഫെദർ എന്ന് വെച്ചാൽ ടു ഷോ ഫിയർ പേടി കാണിക്കുക അതിനെയാണ് ടു ഷോ വൈറ്റ് ഫെദർ എന്ന് പറയുന്നത് അത് ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് വെച്ചാൽ വില്ലിങ്നെസ് ടു ഡു സംതിങ് വിത്തൗട്ട് ഹെസിറ്റേഷൻ അത് മടിച്ചു നിൽക്കാതെ എന്തെങ്കിലും ചെയ്യാനുള്ള ആ ഒരു മനസ്സിനെയാണ് നമ്മൾ അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് പറയുന്നത് സ്വാങ് സോങ് എന്താണ് എ പേഴ്സൺസ് ലാസ്റ്റ് പെർഫോമൻസ് ആണ് സ്വാങ് സോങ് എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ലാസ്റ്റ് പെർഫോമൻസിനെയാണ് സ്വാങ് സോങ് എന്ന് പറയുന്നത് വേ ആൻഡ് മീൻസ് എന്ന് വെച്ചാൽ മെതേഡ്സ് ആൻഡ് റിസോഴ്സസ് ഫോർ അക്കംപ്ലിഷിങ് സംതിങ് ആണ് ഗെറ്റ് ഹെഡ് എറൗണ്ട് എന്ന് വെച്ചാൽ ടു ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് സംതിങ് ആണ് ടു ഷോ വൈറ്റ് ഫെദർ എന്ന് വെച്ചാൽ ടു ഷോ ഫിയർ ആണ് അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് വെച്ചാൽ വില്ലിങ്നെസ് ടു ഡു സംതിങ് വിത്തൗട്ട് ഹെസിറ്റേഷൻ ആണ് സ്വാങ് സോങ് എന്ന് വെച്ചാൽ എ പേഴ്സൺസ് ലാസ്റ്റ് പെർഫോമൻസ് ആണ് വേ ആൻഡ് മീൻസ് എന്ന് വെച്ചാൽ എന്തെങ്കിലും നമ്മൾ അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെതേഡുകളെയും അതുപോലെ അതിനുപയോഗിക്കുന്ന സോഴ്സുകളെയൊക്കെ ആണ് വേ ആൻഡ് മീൻസ് എന്ന് പറയുന്നത് ഗെറ്റ് ഹെഡ് എറൗണ്ട് എന്ന് വെച്ചാൽ എന്തെങ്കിലും മനസ്സിലാക്കാൻ റെഡി ആകുന്നതിനെയാണ് അങ്ങനെ പറയുന്നത് ടു ഷോ വൈറ്റ് ഫെദർ എന്ന് വെച്ചാൽ പേടി കാണിക്കുന്നതിനെയാണ് അത് ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് വെച്ചാൽ മടിച്ചു നിൽക്കാതെ അല്ലെങ്കിൽ ശങ്കിച്ച് നിൽക്കാതെ എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുന്നതിനെയാണ് നമ്മൾ അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ലാസ്റ്റ് പെർഫോമൻസിനെയാണ് സ്വാൻ സോങ് എന്ന് പറയുന്നത് ഇനി കളക്റ്റീവ് നൗൺസ് നോക്കാം കരടിക്കൂട്ടത്തിനെ എ സ്ലോത്ത് ഓഫ് ബിയേഴ്സ് എന്ന് പറയും കരടിക്കൂട്ടത്തിനെ സ്ലോത്ത് ഓഫ് ബിയേഴ്സ് എന്ന് പറയും സ്പൈഡേഴ്സ് ആണെങ്കിൽ എ ക്ലട്ടർ ഓഫ് സ്പൈഡേഴ്സ് എന്ന് പറയും എ ക്ലട്ടർ ഓഫ് സ്പൈഡേഴ്സ് ഡോൾഫിൻസ് ആണെങ്കിൽ എ പോഡ് ഓഫ് ഡോൾഫിൻസ് ഇമ്പോർട്ടൻ്റ് ആണ് എ പോഡ് ഓഫ് ഡോൾഫിൻസ് ആണ് മ്യൂൾസ് കോവർ കഴുതിയാണെങ്കിൽ എ ബാരൻ ഓഫ് മ്യൂൾസ് എന്ന് പറയും എ ബാരൻ ഓഫ് മ്യൂൾസ് എന്ന് പറയും ക്യാമൽസ് ആണെങ്കിൽ എന്ത് പറയും എ സ്ട്രിങ് ഓഫ് ക്യാമൽസ് എന്ന് പറയും ക്യാമൽസ് ആണെങ്കിൽ സ്ട്രിങ് ഓഫ് ക്യാമൽസ് ആണ് എ സ്ലോത്ത് ഓഫ് ബിയേഴ്സ് എ ക്ലട്ടർ ഓഫ് സ്പൈഡേഴ്സ് എ പോഡ് ഓഫ് ഡോൾഫിൻസ് എ ബാരൻ ഓഫ് മ്യൂൾസ് എ സ്ട്രിങ് ഓഫ് ക്യാമൽസ് എന്താണ് സ്ലോത്ത് ഓഫ് ബിയേഴ്സ് ക്ലട്ടർ ഓഫ് സ്പൈഡേഴ്സ് പോഡ് ഓഫ് ഡോൾഫിൻസ് ബാരൻ ഓഫ് മ്യൂൾസ് മ്യൂൾസ് എന്ന് വെച്ചാൽ കോവർ കഴുതിയാണ് എ സ്ട്രിങ് ഓഫ് ക്യാമൽസ് അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ ഇതിൽ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതിന് മുമ്പും നമ്മൾ ഈ വൊക്കാബുലറി സെഷനിൽ നിന്ന് ക്ലാസ് ചെയ്തിട്ടുണ്ട് മറക്കാതെ തന്നെ അതൊക്കെ കണ്ടുപോകുക അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കോട് ഷെയർ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലെ മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണാം താങ്ക് യു